ഹായ്, എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടുണ്ടാകാനുള്ള കാരണങ്ങളും കഫക്കെട്ടുണ്ടാകുമ്പോൾ കൊടുക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പൊ വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് ഉണ്ടാകുന്നത് എന്തെങ്കിലും രോഗാണുബാധകൾ കൊണ്ടോ അല്ലെങ്കിൽ അലർജി മൂലമോ ആണ്. കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ട് വന്നു കഴിഞ്ഞാൽ അത് കൂടാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഇതിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പശുവിൻ പാല് കൊടുത്തു തുടങ്ങുന്ന സമയത്താണ്. കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാല് കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ടിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു വയസ്സ് കഴിയുമ്പോൾ നോർമലായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാല് കൊടുത്തു തുടങ്ങും. ആ സമയത്ത് നന്നായിട്ട് നേർപ്പിച്ച് അതിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേണം കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ മെത്തേഡിലാണ് കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാല് കൊടുക്കുന്നത് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കഫക്കെട്ടിൻ്റെ ആ ഒരു പ്രശ്നമുണ്ടാകില്ല. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി മധുരമുള്ള ഭക്ഷണങ്ങളും കൊടുക്കരുത്. അതുപോലെ തന്നെ എരിവ് കൂടിയ ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് പാടില്ല. കഴിയുന്നതും ആദ്യത്തെ 3 വയസ്സ് വരെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൃത്രിമ രാസപദാർത്ഥങ്ങൾ ചേർന്നുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലും പലതരത്തിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. അതുപോലെ എണ്ണ പലഹാരങ്ങളും കൊടുക്കാനായിട്ട് പാടില്ല. ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടുള്ള സമയത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കഫക്കെട്ട് രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കഫക്കെട്ടുള്ള സമയത്ത് ഇത് കൊടുക്കരുതെന്ന് പറയുന്നത്. അതുപോലെ ചെറിയ കുഞ്ഞുങ്ങൾക്കായാലും ഇത്തിരി മുതിർന്ന കുഞ്ഞുങ്ങൾക്കായാലും കഫക്കെട്ടുണ്ടാകുന്ന സമയത്ത് ഒരിക്കലും സ്വയം ചികിത്സ പാടില്ല. കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടുണ്ടാകുമ്പോൾ ഡോക്ടർ അഡ്വൈസ് പ്രകാരം കുഞ്ഞുങ്ങൾക്ക് മെഡിസിൻ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഹോം റെമഡി പരീക്ഷിക്കാനായിട്ട് പാടില്ല. അതുപോലെ കഫക്കെട്ടുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തണുത്ത ആഹാരങ്ങളൊന്നും കൊടുക്കരുത്. പ്രത്യേകിച്ച് പഴം, അതുപോലെ തന്നെ തൈര് എന്നിവ ഒഴിവാക്കുക. എപ്പോഴും ചെറു ചൂടോടുകൂടി ഭക്ഷണം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരിക്കലും നല്ല രീതിയിൽ തണുത്ത ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.